ബിസ്മില്ലാഹി അസ്സലാത്തു വസ്സലാമു അലാ വസ്ഹാബിഹി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ തിരുനബി സയ്യദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതഹ് ആ വിഷയത്തിൽ രചിക്കപ്പെട്ട നമ്മുടെ നാട്ടുകാരനായ മാം ജൈനുദ്ദീൻ മഹ്ദൂർ റബിയല്ലാഹു അൻഹുവിൻ്റെ രചനയാകുന്ന മങ്കൂസ് മൗര്യത് മങ്കൂസ് മൗര്യതിൻ്റെ വിവരണം കുറച്ച് ക്ലാസ്സുകളിലൂടെ നമ്മൾ നടത്തിയിരുന്നു പൂർണ്ണമായിട്ടില്ല അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കുറച്ച് ക്ലാസ് നടത്താനാണ് ഇനി ഉദ്ദേശിക്കുന്നത് അള്ളാഹു കബൂല കുമാർ ആവട്ടെ മങ്കൂസ് മൗലിദിൻ്റെ രണ്ടാമത്തെ ബെയ്ത്താണ് നമ്മൾ ഇനി അവതരിപ്പിക്കേണ്ടത് മുത്തബിദൂന്നൂറു അവിടെ ജവാബായി ചൊല്ലാറുള്ളവരി അറബി സുല്ലി മുഹമ്മദി ആ വരി നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ നിർത്തിയ ക്ലാസ്സിൽ നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് ഉലിതൽ ഹബീബു പ്രിയങ്കരനായ നേതാവ് ജനിക്കപ്പെട്ടു പ്രസവിക്കപ്പെട്ടു ഹബീബ് എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ സ്നേഹിക്കുന്ന ആള് മറ്റുള്ളവരോട് ഹൃദ്ബ് വെക്കുന്ന ആള് തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ അള്ളാഹുവിനോട് വലിയ ഹുബുള്ള ആളാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളാണ് മാത്രമല്ല മുക്മിനീകളായ ആളുകളെയൊക്കെ വല്ലാതെ മഹബത്ത് വെക്കുന്ന ആളാണ് തിരുനബി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ അപ്പം മറ്റുള്ളവരെ ഇഷ്ടപ്പെടുന്ന ആൾ അള്ളാഹുവിനെയും മുക്മിനീകളെയും ഇഷ്ടപ്പെടുന്നു തിരുനബി സുല്ലാഹു അലൈഹി വസല്ലമ ഇനി മറ്റുള്ളവരുടെ ഇഷ്ടം നേടിയ ആള് അങ്ങനെയും അർത്ഥം വയ്ക്കാം മറ്റുള്ളവർക്ക് പ്രിയങ്കരനായവൻ മറ്റുള്ളവർക്കൊക്കെ തങ്ങളോട് വലിയ ഹുബാണ് അള്ളാഹുവിന് തങ്ങളോട് വലിയ ഹുബാണ് തങ്ങളെ സംബന്ധിച്ച് പറയാനുള്ളത് ഇന്നഹു മുഹിബുൻ വ മഹ്ബൂബുൻ ലഹു താല അള്ളാഹുവിൻ്റെ മുഹിബാണ് മെഹബൂബാണ് തങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ തങ്ങൾ ഇഷ്ടപ്പെടുന്നു പോരാ അള്ളാഹുവിൻ്റെ ഇഷ്ടം തങ്ങൾ നേടുകയും ചെയ്തിരിക്കുന്നു മാത്രമല്ല തങ്ങൾ എല്ലാ മുഗ്മിനീകളുടെയും മഹബൂബാണ് എന്ന് പറഞ്ഞാൽ എല്ലാ മുഗ്മിനീങ്ങളുടെയും സ്നേഹം തങ്ങൾ നേടിയിരിക്കുന്നു ഫൈന്ന മഹബത്ത് അഹു വാജിബത്തുനലൈഹി തങ്ങളോടുള്ള മഹബത്ത് എന്നത് മുിനിന് നിർബന്ധമായ കാര്യമാണ് കാരണം തങ്ങൾ തന്നെ പറഞ്ഞു ലാ യു മിൻ അഹബ്ബ ഇലൈഹി വാലിദിഹി വീഹി വന്നാസി നിങ്ങൾ മുക്മിനീകളാകണമെങ്കിൽ ഞാനായിരിക്കണം ഒരാൾക്ക് പ്രിയങ്കരൻ അവൻ്റെ വാപ്പ ഉമ്മയേക്കാൾ അവൻ്റെ സന്താനങ്ങളേക്കാൾ മുഴുവൻ 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 ആളുകളെക്കാൾ ഞാനവന് പ്രിയങ്കരനായിരിക്കണം എന്നോടായിരിക്കണം അവന് വലിയ സ്നേഹമുണ്ടാകേണ്ടത് എങ്കിലേ ഒരാൾ മുക്മിനാവുകയുള്ളൂ എന്ന് തങ്ങൾ തന്നെ തുറന്ന് പ്രഖ്യാപിച്ചു ഇമാം ബുഹാരി മുസ്ലിം റദിയാഹു അൻഹുമാ അവർ ഈ പറയപ്പെടുന്ന ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അപ്പം ഉലിദൽ ഹബീബു എല്ലാ മിനിങ്ങളുടെയും ഹബീബായ പ്രിയങ്കരനായ തങ്ങൾ ജനിച്ചു അള്ളാഹുവിൻ്റെ ഹബീബായ തങ്ങൾ ജനിച്ചു തങ്ങളോട് വെക്കുന്ന മഹബത്ത് തങ്ങളോട് സ്നേഹിക്കുക തങ്ങളെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ തങ്ങൾ ലോകത്ത് കൊണ്ടുവന്ന ആദർശങ്ങളും നിയമങ്ങളും ശരീരത്തും അതിനൊക്കെ കീഴ്പ്പടലാണ് വഴിപ്പടലാണ് മഹബത്ത് എന്നൊക്കെ ചില ജങ്ങാതിമാർ പറയാറുണ്ട് സംഗതി തങ്ങൾ കൊണ്ടുവന്ന ആദർശവും തങ്ങളുടെ മില്ലത്തും ശരീരത്തിനെയും കീഴ്പ്പടലും അനുസരിക്കലും അത് നമുക്ക് നിർബന്ധമാണ് പക്ഷേ മഹബത്ത് എന്നത് അതല്ല അത് മറ്റൊരു കാര്യമാണ് രണ്ടും അനിവാര്യമാണ് പക്ഷേ യുംകിനു കിനുജൂ കുല് മിൻഹുമാ ധൂനല്ലാ ഹരി ഒരാളിൽ മഹബത്ത് ഉണ്ടായി അയാൾ നിയമങ്ങൾക്ക് വഴിപ്പെട്ടിട്ടില്ല അങ്ങനെ ഉണ്ടാവാം ഉണ്ടാവില്ല എന്ന് പറയേണ്ട കാര്യമൊന്നുമില്ല ഒരാൾക്ക് നിയമങ്ങൾക്ക് കീഴ്പ്പടലുണ്ടായി പക്ഷെ മഹബത്ത് ഉണ്ടായില്ല അങ്ങനെയും ഉണ്ടാവാം ഇത് രണ്ടും രണ്ട് സംഗതിയാണ് പണ്ഡിതന്മാരതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് അക്രമികളായ രാജാക്കന്മാർക്ക് ഒരാൾ കീഴ്പ്പെടും വഴിപെടും പക്ഷേ പ്രജകളാകുന്ന ആളുകൾ അക്രമികളായ ഭരണാധികാരികൾക്ക് കീഴ്പ്പെടും പക്ഷെ അവരോട് ഹൃബ്ബൊന്നുമില്ല അവരോട് ഇഷ്ടമില്ല ഉമ്മാനെയും പാപ്പാനേയും ഉസ്താദുമാരെയൊക്കെ കുട്ടികൾക്ക് ഇഷ്ടമാണ് പക്ഷേ ഇഷ്ടമാണെന്ന് കരുതി കുട്ടികൾ കുറഞ്ഞ കുട്ടികളല്ലാതെ അവർക്ക് പൂർണ്ണമായും വഴിപ്പെടുന്നില്ല അവർ പറഞ്ഞത് അനുസരിക്കുന്നില്ല അപ്പം മഹബത്തുണ്ട് ത്വാത്ത് ഇല്ല സ്നേഹമുണ്ട് വഴിപ്പെടൽ ഇല്ല അങ്ങനെ വരാം ഉമർ റസിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഒരു സംഭവം ഇമാം ബുഖാരിതൻ ഉദ്ധരിച്ചത് നമുക്ക് കാണാം എന്താണ് സംഭവം ഇന്ന റജുലൻ ഇസ്മുഹു അബ്ദുല്ലാഹി യുലക്കി യുലക്കബു ഹിമാറൻ അബ്ദുള്ള എന്ന് പേരുള്ള ഒരാൾ ഹിമാർ എന്നാണ് അന്ന് വിളിപ്പേരുണ്ടായിരുന്നത് കാന യുദഹിക്കുൻ ബി അസാഹു അലൈഹി വസ്ല്ലം അയാൾ തങ്ങളെ ചിരിപ്പിക്കുമായിരുന്നു ചിരിക്കുന്ന രീതിയിലുള്ള വർത്താനൊക്കെ പറയും അയാൾ അലൈഹി വസല്ലമ ജലദഹു കിറാബി മദ്യപാനം നടത്തിയതിൻ്റെ പേരിൽ അയാളെ തങ്ങൾ അടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ശിക്ഷ നടപ്പാക്കുമല്ലോ മദ്യപാനം നടത്തിയാൽ മദ്യപിച്ചാൽ ശിക്ഷ ഉണ്ടാകും ഹദ് എന്ന നിലയിൽ അയാളെ ശിക്ഷിച്ചിട്ടുണ്ട് ഊത്തിയ ബിഹി യൗമൻ അപ്പോൾ ഒരു ദിവസം അയാളെ വീണ്ടും കൊണ്ടുവന്നു തങ്ങളെ മുന്നിലേക്ക് എന്താ അയാൾ വീണ്ടും മദ്യപിച്ചിരിക്കുക ഫാമറ ബിഹി അപ്പം തങ്ങൾ പറഞ്ഞു ശിക്ഷിക്കൂ എന്ന് പറഞ്ഞു അടിക്കൂ എന്ന് പറഞ്ഞു ഫ ജുലിദ അങ്ങനെ അയാളെ അടിക്കപ്പെട്ടു കാല റജുലുമ്മിനൾ കൗമി അപ്പോൾ ഒരാൾ പറഞ്ഞു അല്ലാഹു എത്രയാണ് ഈ ചങ്ങാതിന് ഇങ്ങനെ കൊണ്ടുവരണത് അടിക്കാനായിട്ട് എത്രയാണ് ഇയാളുടെ മദ്യപാനം ഭയങ്കരം തന്നെ പടച്ചോനെ അയാളെ നീ ശപിക്കണേ എന്ന് ഒരാള് ഇങ്ങനെ പറഞ്ഞു ശാപവാക്ക് പറഞ്ഞു അപ്പോൾ നബിസള്ളാഹു അലഹി വസ്ല്ല തങ്ങൾ പറഞ്ഞു ലാ കള്ള് കൂടി പല പ്രാവശ്യം മദ്യപിച്ചു ഇവിടെ കൊണ്ടുവന്ന് അടിക്കും ശിക്ഷ നടപ്പാക്കും ഇപ്പോഴത്തെ പിന്നെ കൊണ്ടുവന്നിരിക്കുക മദ്യപിച്ചിട്ട് അടിക്കാൻ വേണ്ടി അപ്പോൾ ഒരാൾ ശപിച്ചപ്പോൾ പറഞ്ഞു ശപിക്കണ്ടട്ടോ അയാളെ ശപിക്കുമൊന്നും വേണ്ട ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹുവിനെയും റസൂലിനെയും അയാൾ ഇഷ്ടപ്പെടുന്നുണ്ട് മഹബത്ത് വെക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നാര് പറഞ്ഞു സയ്യിന റസൂലുല്ലാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞു റവാഹുൽ ബുഖാരിയു ഇമാം ബുഖാരി അവിടുത്തെ സൊഹൈഹിൽ ഉദ്ധരിച്ചതാണ് ഈ ഹദീസ് ഇവിടെ ഇപ്പോൾ എന്തായത് ഒരാൾ തെറ്റുകാരനാണ് ഈ തെറ്റുകാരനായ ആൾക്കും തങ്ങൾ പറയണു അയാൾക്ക് മഹബത്തുണ്ട് അയാൾക്ക് ഇഷ്ടമുണ്ട് അള്ളഹാനോടും റസൂലിനോടും ഇഷ്ടമുണ്ട് അപ്പൊ ഹബീബ് ആവുക പ്രിയങ്കരനാവുക വലൈക്കു എന്നുള്ളത് വഴിപ്പാട് ഇല്ലാത്ത ആളുകൾക്കും തങ്ങളോട് മഹബത്ത് ഉണ്ടാവാം ശരീരത്തിൻ്റെ നിയമങ്ങൾക്ക് വഴിപെടണ്ട എന്നല്ല പറഞ്ഞത് അത് അനിവാര്യമാണ് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മഹബ്ബത്തും അനിവാര്യമാണ് അപ്പം ഹബീബ് പ്രസവിക്കപ്പെട്ടു അസയ്യിദു സയ്യിദായ ഹബീബ് സയ്യിദ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നേതാവാണ് മാത്രമല്ല വിഷമസന്ധിയിൽ ആളുകൾ അഭയം തേടുന്ന അഭയകേന്ദ്രമാണ് അങ്ങനെയൊക്കെ സെയ്യദിനർത്ഥമുണ്ട് അൽ അബിദു ഇബാതത്തിന് വേണ്ടി ഒറ്റക്കിരുന്ന ആളാണ് തങ്ങള് നമുക്കറിയാമല്ലോ ഇബാതത്തിന് വേണ്ടി ഏക ഏകനായിരുന്ന ഏകനായിരുന്നാൾ അങ്ങനെയാണല്ലോ തങ്ങളുടെ ആദ്യ കാലഘട്ടം വഹി വരുന്നതിൻ്റെ മുമ്പൊക്കെ നമുക്കറിയാമല്ലോ അങ്ങനെ അബാദത്തിന് വേണ്ടി തനിച്ചിരുന്ന ഒറ്റക്കിരുന്ന നേതാവ് ഒന്നൂറുമിം വചനാത്തിഹീവ പ്രകാശം അവിടുത്തെ വചനത്തുകളിൽ നിന്ന് ഇങ്ങനെ പ്രവഹിക്കുന്നുണ്ട് ലങ്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് കവിൽത്തടം അപ്പൊ തങ്ങളുടെ കവിൾത്തടങ്ങളിൽ നിന്ന് രണ്ട് കവിൾത്തടങ്ങളിൽ നിന്ന് പ്രകാശം ഇങ്ങനെ ലംഘുന്നുണ്ട് പ്രകാശം സ്ഫുരിക്കുന്നുണ്ട് അതാണ് തങ്ങള് ആ തങ്ങളെ ആ രീതിയിലാണ് ആ അവസ്ഥയിലാണ് തങ്ങളെ പ്രസവിക്കപ്പെട്ടത്